ആക്ച്വലി സ്പീക്കിംഗ്, നമ്മുടെ ഓഡിയൻസ് ഇത്രയൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാണോ? അവർക്ക് അറിഞ്ഞൂടെ ഏതാണ് കറക്റ്റ്? ഒരു പോസ്റ്റ് കണ്ട ഉടനെ ഇത് കറക്റ്റാണോ പറഞ്ഞ് ഷെയർ ചെയ്യുന്നൊരു ഇന്നിപ്പോൾ റെയിൽവേ, ഇന്നിപ്പോൾ ട്രെയിൻസിൻ്റെ ഒക്കെ വാൾസ് വളരെ നീറ്റാണ്, ബാത്റൂം വാൾസ്. പണ്ട് അതിൽ എഴുതുന്ന സാധനമാണ് ഇന്ന് എഫ് ബിയിൽ എഴുതുന്നത്. അപ്പോൾ ഇത് ഒരു ഇന്ന് ഞാൻ ഇന്ന് രാവിലെയും കൂടെ ചിന്തിച്ചു, നമ്മൾ എപ്പോഴും എണീക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെയ്യുന്ന ഇംപ്രഷൻസ്, നമ്മൾ തലേ ദിവസം ചെയ്തതും മാസങ്ങളോളം ചെയ്യുന്നതാണ് നമ്മുടെ ഇംപ്രഷൻസ് വരും എണീക്കുമ്പോൾ, എസ്പെഷ്യലി രാവിലെ. പലവർക്കും ഇന്ന് പണിയിക്കുമ്പോൾ എഫ് ബിയിൽ കണ്ട പോസ്റ്റാണ് ഇംപ്രഷൻസ്, ആൻഡ് ഇറ്റ് ഇസ് സോ സാഡ്. ശരിയായിട്ടുള്ള വി ആർ ഗോയിങ് ടുവേർഡ്സ്, ശരിക്കും സ്ലോപ്പിംഗ് ഡൗൺ വേർഡ്സ്. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലാണ് അല്ല ഈ മാധ്യമം ഉപയോഗിക്കുന്നത്, ഈ ഒരു പോർട്ടൽസൊന്നും ശരിയായിട്ടുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്നത്. ആദ്യം മണിക്കുന്നതും വാട്സാപ്പാണ് നോക്കുന്ന ആൾക്കാർ. ഇന്നും ഈ പ്രശ്നമുണ്ട്. ഇനി ഞാൻ കയറിക്കഴിഞ്ഞാൽ അവർ പറയും ഈ മുകേഷ് ആയിട്ട് കാരണമാണ് ഞാൻ കയറിയെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ നമുക്ക് യു ജി സി ഉണ്ട്, ഫസ്റ്റ് വൺ ഓഫ് ദി ഫസ്റ്റ് നെറ്റ് ഹോൾഡേഴ്സ് ആണ്, പി എച്ച് ഡി ഉണ്ട്. ഞാൻ മുകേഷ് ആയിട്ടിനോട് പറയും ഇതെന്താ, അത് നമ്മുടെ എഡ്യൂക്കേഷനൊന്നൊരു വാല്യൂ ഇല്ലേ? എല്ലാം ഈ പൊളിറ്റിക്കൽ ബേസ്ഡ് പോസ്റ്റിംഗ് ആണ്. എനിക്കതിൽ വളരെ അധികം വിഷമമുണ്ട്. എന്താ വെച്ചാൽ ഇന്നും ഇപ്പോൾ എനിക്കൊരു പ്രപ്പോസൽ കൊടുക്കണം എന്നുണ്ട് ഗവൺമെൻറ്റിക്ക്. യൂണിവേഴ്സിറ്റീസ് ഒന്നും ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ല, ഇവിടുത്തെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ല. അതേപോലെ തന്നെ എനിക്കൊരു ഒരു ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം എന്നുണ്ട്, ഫൗണ്ടേഷൻ. അതിൻ്റെ ഒരു വളരെ വലിയൊരു പ്രപ്പോസൽ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ വെറുതെ വിടുമോ? ഇപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിനറിയാം, എൻ്റെ സ്റ്റുഡൻസിന് ആർട്ടിസ്റ്റിൽ പ്രതികരിക്കില്ല എന്ന് എനിക്കറിയാം. അവർക്ക് എന്നെ ഇതറിയാത്ത സാധാരണ പൊളിറ്റീഷ്യൻസും സാധാരണ ആൾക്കാരും പറയും ഇത് കാരണമാണ് എന്നുള്ളത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കേരളത്തിൽ ലിറ്ററസി കൂടിയാലും എൻലൈറ്റൻമെൻറ്റ് വന്നിട്ടില്ല. ലിറ്ററസി ഉണ്ട്, ദെയർ ഇസ് നോ എൻലൈറ്റൻമെൻറ്റ്, ആൻഡ് ദാറ്റ് ഇസ് വെരി സാഡ്. ഈയിടെ ഞാൻ ലാവോ എന്നുള്ള കൺട്രിയിൽ പോയി പെർഫോമൻസ് ചെയ്യാൻ, അവിടെ ലിറ്ററസി ഇല്ല, ആൾക്കാർ മടിയന്മാരാണ്. 4 മണി കഴിഞ്ഞാൽ അവർക്ക് അത്രയും മതി വർക്ക് ചെയ്ത്, നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താലും അവർക്ക് വേണ്ട. പക്ഷേ ഞാൻ അവരോട് ഒരു ആ ഇന്ത്യൻ ഡയറക്ടർ ജനറൽ കൗൺസിലത്തെ ഡയറക്ടർ ജനറലിനോട് ഞാൻ ചോദിച്ചു, ഇവിടെ സ്ത്രീകൾക്ക് എങ്ങനെയാണ്? ഓ, ഏത് പാതിരാത്രിയും നടക്കാം. ഞാൻ പറഞ്ഞു അതാണ് എൻലൈറ്റൻമെൻറ്റ്. എന്തിനു ലിറ്ററസി ആൾക്കാർക്ക്? അവർക്ക് ആ അവിടുത്തെ സ്ത്രീയെ ഒരു കൂടപ്പാർപ്പ് പോലെ കാണാനുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതെന്നാണ് എൻലൈറ്റൻമെൻറ്റ്. നമ്മുടെ നാട്ടിലത് സാധിക്കുമോ? ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഒരു കമൻറ്റ് ഇട്ടാൽ തന്നെ എൻ്റെ തന്നെ ഫ്രണ്ട്സ് ബോയ്സ് മറുതല പറയും. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ സാക്ഷരത കൂടിയതോടെ ഇവിടെ എന്താ പറയുക, ഡീവിയസ് തിങ്കിങ് കൂടിയിട്ടുണ്ട്. നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ഒരു കാര്യത്തിലും നന്മ മാത്രം കാണാൻ പറ്റുന്നില്ല, ഒരുപാട് തിന്മകളും തിന്മകളാണ് ആദ്യം കാണുന്നത്. സോ എല്ലാത്തിലും നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസിഷൻസിൽ സ്ട്രെങ്സും ഉണ്ട്, വീക്ക്നെസ്. നമ്മൾ മനുഷ്യന്മാരാണ്. ഈ സ്ട്രെങ്ത് ഒന്നും ഒരു മനുഷ്യനും കാണില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സത്യമാണ് ഈ പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ എന്തോ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും അടുത്തുള്ള ജനറേഷനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. വിത്തൗട്ട് എനി പൊളിറ്റിക്കൽ ലിങ്ക് ഓ വിത്തൗട്ട് എനി പൊളിറ്റിക്കൽ ഹോൾഡ്, ഇപ്പം എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ എം എൽ എയുടെ ഭാര്യയായിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ പൊസിഷൻസിൽ നിർത്തണ്ട. ഞാൻ പറഞ്ഞു അത് പറയരുത്, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഷോ മീ വൺ പേഴ്സൺ ഹൂസ് എനിക്കറിയാം. എൻ്റെ തന്നെ കൊളീഗ്സൊക്കെ അവരൊക്കെ ഒരുപാട് പൊസിഷൻസിൽ ഇരിക്കുന്നുണ്ട് ഓൾറെഡി. പക്ഷെ നമുക്ക് പേടിയാണ്, മുകേഷ് ഏട്ടന് പേടിയാണ്, ഒരു വാക്ക് പറയില്ലല്ലോ ആരോടും. സോ ഞാൻ ഈ സത്യം സത്യമായിട്ട് പറയും. പക്ഷേ അതാ പറയണത്, നമ്മൾ ഈവൻ എൻ്റെ ഇൻ്റർവ്യൂസ് പോലും വളരെ ബ്ലണ്ടാണ്. ഈ ബ്ലണ്ട് ഇൻ്റർവ്യൂസ് കണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും ഓപ്പണായി സംസാരിക്കരുത്. ഐ ആം എൻ ഇൻഡിവിജ്വൽ, ആരെയും നമ്മൾ സങ്കടപ്പെടുത്തുന്നില്ല. എനിക്ക് വളരെയധികം നിഷ്പക്ഷമായിട്ടുള്ള, നമ്മൾ നന്മ നോക്കുന്ന രാഷ്ട്രീയമാണ് എനിക്ക്. അങ്ങനെ ഐ ആം നോട്ട് വൺ പാർട്ടി ബേസ്ഡ്. എനിക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റിയലി അങ്ങനെ നോക്കുമ്പോൾ. സോ പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ വളരെ, എനിക്ക് തോന്നുന്നു പക്ഷേ സെൽഫ് മെയ്ഡ് ആയതും, നമുക്ക് സെൽഫ് മെയ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ ഓരോ സമയത്ത് ഓരോരോ പേര് നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യു നോബഡി ഈസ് സെൽഫ് മെയ്ഡ്, അതും ഞാൻ ഇറ്റ്സ് എ റോങ് ടേം. വിത്തൗട്ട് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം സംബഡി ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. പിന്നെ നമ്മൾ ഒരുപാട് ആശ്രയിക്കാണ്ടൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു ഫീൽഡിൽ
ഞാൻ ഒരു ഒരു എന്താ പറയുക റിസ്ക് എടുത്തിട്ടുണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ യെസ് ഐ എം സെൽഫ് മെയ്ഡ് അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലണ്ടായിട്ട് എൻ്റെ ഒപ്പീനിയൻ പറയാനും ഒക്കെ എനിക്കൊരു പേടിയൊന്നുമില്ല പക്ഷെ അതുപോലും നമ്മുടെ തന്നെ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറയാറുണ്ട് എന്തിനു ദൈവം എങ്ങനെ പറയുന്നത് പറയും